കണ്ണൂർ സർവകലാശാല യൂണിയന്റെ ഈ വർഷത്തെ കലാജാഥ ശബ്ദങ്ങൾ പ്രയാണം തുടരുന്നു. കഞ്ഞങ്ങാട് നെഹ്റു കോളേജിലെത്തിയ ജാഥയ്ക്ക് ഊഷ്മളമായ വരവേൽപ്പാണ് വിദ്യാർത്ഥികൾ നൽകിയത്. ജനുവരി 12 വയനാട്ടിലാണ് കലാജാഥയുടെ സമാപനം. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ശ്രീകൃഷ്ണ ഹാർഡ്വെയർ, MG Road, കാസർഗോഡ്. ഫോൺ 0499423064504982381. സമകാലിക രാഷ്ട്രീയ സാമൂഹ്യ വിദ്യാഭ്യാസ മേഖലയിലെ വിഷയങ്ങൾ സർഗാത്മകമായി ചർച്ച ചെയ്തുകൊണ്ടാണ് കണ്ണൂർ സർവകലാശാല യൂണിയന്റെ ഈ വർഷത്തെ കലാജാഥ പ്രയാണം നടത്തുന്നത്. കഴിഞ്ഞ ദിവസം കാഞ്ഞങ്ങാട് അതിയാമ്പൂരിൽ വെച്ച് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്ററാണ് ജാഥ ഉദ്ഘാടനം ചെയ്തത്. 5 ദിവസങ്ങളിലായി കാസർഗോഡ്, കണ്ണൂർ, വയനാട് ജില്ലകളിലെ കോളേജുകളിലും പൊതുസ്ഥലങ്ങളിലും ജാഥ പര്യടനം നടത്തും. ചൊവ്വാഴ്ച രാവിലെ കാഞ്ഞങ്ങാട് നെഹ്റു കോളേജിലെത്തിയ കലാജാഥയ്ക്ക് വിദ്യാർത്ഥികൾ ഊഷ്മളമായ വരവേൽപ്പ് നൽകി. ആശയഗർഭവും ആകർഷകവുമായ പരിപാടികളിലൂടെ കലാജാഥക്കാർ ആതിഥേയരുടെ മനം നിറച്ചു. സർവകലാശാല യൂണിയൻ 2021-22 വർഷത്തെ കലാജാഥയാണ് കഴിഞ്ഞ ദിവസം ബജാ കോളേജിൽ വെച്ച് പര്യടനം ആരംഭിച്ച് വെള്ളിയാഴ്ച വയനാട് ജില്ലയ്ക്കകത്ത് സമാപിക്കാൻ വേണ്ടി പോകുന്നത്. നമുക്കറിയാം, നമ്മുടെ കേരളത്തിനകത്തും ഇന്ത്യക്കകത്തും നടക്കുന്ന സമകാലികമായിട്ടുള്ള പ്രശ്നങ്ങളെ, രാഷ്ട്രീയ പ്രതിസന്ധികളെ, പ്രശ്നങ്ങളെ ഒക്കെ തന്നെ രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ട് കലാജാഥയിലൂടെ പറയാൻ വേണ്ടിയിട്ടാണ് യൂണിയൻ ആഗ്രഹിച്ചിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടാണ് രാഷ്ട്രീയ മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ട് ശബ്ദങ്ങളെന്ന പേരോടുകൂടി ഞങ്ങൾ നിശബ്ദരാകില്ല, വേരറ്റു പോകില്ല എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കലാജാഥ പര്യടനം നടത്തുന്നത്. സർവകലാശാല യൂണിയൻ ജനറൽ സെക്രട്ടറി PH അശ്വതി, ജോയിൻറ് സെക്രട്ടറി K വൈഷ്ണവി എന്നിവരുടെ നേതൃത്വത്തിലാണ് കലാജാഥ പര്യടനം നടത്തുന്നത്. സർവകലാശാലയ്ക്ക് കീഴിലെ വിവിധ കോളേജുകളിൽ നിന്നായി തിരഞ്ഞെടുത്ത 14 പ്രതിഭകളെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ഇത്തവണ ശബ്ദങ്ങൾ എന്ന പേരിൽ കലാജാഥ അണിയിച്ചൊരുക്കിയത്. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.